രാഹുൽ ഗാന്ധിയുടെ ആസ്തി സംബന്ധിച്ച വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചുണ്ടല്ലോ എത്ര സ്വത്തുണ്ട് രാഹുൽ ഗാന്ധിക്ക് സുജയ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ ആസ്തിയായി ഇന്നലെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലുള്ളത് ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി അറുപത്തിനാല് രൂപയാണ് രാഹുൽ ഗാന്ധിയുടെ ആസ്തി അതിൽ അറുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് രൂപ ഒരു ബാങ്ക് അക്കൗണ്ടിലുണ്ട് അതോടൊപ്പം നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിക്കുണ്ട് മ്യൂച്വൽ ഫണ്ടിലും ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ അതടക്കമുള്ള ഫണ്ടുകളുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് രാഹുൽഗാന്ധിയുടെ ആസ്തി ഇന്നലെ സമാനമായ രീതിയിൽ തന്നെ ഈ അനുരാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സമയത്ത് അനുരാജയുടെ ആസ്തി പുറത്തുവിട്ടിരുന്നു ഏകദേശം തൊണ്ണൂറ്റിമൂവായിരം രൂപ മാത്രമാണ് ആനുരാജയുടെ ആസ്തി അതിൽ അയ്യായിരം രൂപയാണ് കയ്യിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ കൈയിലുള്ള തുക അൻപത്തി രൂപയാണ് രണ്ട് മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലായി രാഹുൽ ഗാന്ധിക്ക് ഏകദേശം നാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയുണ്ട് അങ്ങനെ മൊത്തം രാഹുൽഗാന്ധിയുടെ ആസ്തി എന്ന് പറയുന്നത് ഒൻപത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് സുജ അതായത് അത് ജംഗമ ആസ്തി എന്ന് പറയും സ്ഥാപനമായ അതായത് മറ്റു സ്വത്തുക്കളുടെ ആസ്തി കൂടി ചേർക്കുമ്പോൾ ഇരുപത് കോടിയിലേക്ക് എത്തില്ലേ ദീപക് സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ വയനാട്ടിൽ ദീപക് മോഹന് പിടിപ്പത് പണിയുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ കടന്നുള്ളൂ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവിടെ ചൂടേറിയ പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുകയാണല്ലോ दर्जी आ दीजिए ओके थैंक यू दीपक